ഹലോ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രെഡ് കട്ട്ലേറ്റ് ആണ്. അതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് 5 ബ്രെഡ് പീസസ്സാണ്. അത് നമുക്കൊന്ന് ഒന്നുമില്ല കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് വെറുതെ കീറി കീറി എടുക്കാം. ഞാനിവിടെ കട്ട് ചെയ്താണ് എടുക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള സർവ്വസാധാരണമായ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബ്രെഡ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 6 ആൽമണ്ട് അല്ലെങ്കിൽ ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിലിട്ട് കുതിർത്ത് തൊലി കളഞ്ഞെടുത്തതാണ്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഇട്ടാൽ മതി. ഒരു സ്മോൾ പീസ് ജിഞ്ചർ ചേർക്കുന്നുണ്ട്. ഒരു ഗ്രീൻ ചില്ലി, കുറച്ച് കറി ലീവ്സ്, പിന്നെ ഒരു മീഡിയം സവാള കട്ട് ചെയ്തെടുത്തതാണ്. ഒരു ചുള വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കാം. ബ്രെഡിൽ ഉപ്പ് ചേർന്നിട്ടുള്ളത് കൊണ്ട് വേറെ ഉപ്പ് ചേർക്കണമെന്നില്ല. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് ബോളുകളാക്കി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് പരത്തിയെടുക്കാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. എന്നിട്ട് നേരെ ബ്രെഡ് ക്രംസിനകത്താണ് നമ്മളിത് ഡിപ്പ് ചെയ്തെടുക്കുന്നത്. ബ്രെഡ് ക്രംസ്, ബ്രെഡ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് റെഡിമെയ്ഡ് മേടിച്ചതോ അല്ലെങ്കിൽ ബ്രെഡ് പൊടിച്ചെടുത്താലോ മതിയാവും. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയും കൂടെ ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ തിളച്ച് വരുമ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കട്ട്ലറ്റ്സ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ഇതിൽ പൊട്ടറ്റോയോ മീറ്റോ അങ്ങനെ ഫിഷോ ഒന്നും ചേർക്കാതെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ സമയം ഞാൻ നിങ്ങളെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കും. ബ്രെഡ് കോൺ സമൂസ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു റെസിപ്പി ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടാൽ, അതും വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റി ഉള്ളതാണ്. അത് ചിക്കൻ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതും നിങ്ങൾ കാണുക. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് വളരെ എളുപ്പം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. വളരെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാവുന്ന ഒരു കട്ട്ലേറ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ലൈക്ക് അടിക്കാൻ മറക്കരുത്. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമല്ലോ. ഇത് നമുക്ക് ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ മയോണൈസോ ചേർത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരത്തേക്കും ബൈ ബൈ.